അവിടുത്തെ വിവിധ കാഴ്ചകൾ, ടൗണിലെ കാഴ്ചകളാണ്. നമ്മളെ കോന്നി ബസ് സ്റ്റാൻഡിലെ ഈ സമയത്തെ കാഴ്ചകളാണ്. എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു, എങ്ങനെയൊക്കെയാണ്, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും തോന്നില്ല. എന്നാലും വെറുതെ ഒരു രാവിലെ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഒരു സ്കൂൾ ബസ് വരാനുണ്ട്, അതിനുവേണ്ടി ഞാൻ വെയിറ്റിങ്ങിലാണ്. അത്രയും സൗകര്യവും ബസ് സ്റ്റാൻഡും ഉണ്ടായിട്ട് വരുന്ന വണ്ടികളൊന്നും ബസ് സ്റ്റാൻഡിലൊന്നും കയറത്തില്ല. എല്ലാവരും റോഡിൽ കൊണ്ട് നിർത്തിയാണ് ആളിനെ ഇറക്കാൻ കിട്ടുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ ബ്ലോക്കാവുന്നത്. വരുന്ന വണ്ടികൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങി പോയായിരുന്നെങ്കിൽ ഇവിടുത്തെ ബ്ലോക്കൊക്കെ കുറച്ച് ഒഴിവാക്കാമായിരുന്നു. അതൊക്കെ മാറുമായിരിക്കും, പുതിയ KSRTC സ്റ്റാൻഡിൻ്റെ പണി കഴിയുമ്പം ചിലപ്പം അതിനൊക്കെയുള്ളൊരു പരിഹാരം ഉണ്ടാവും എന്ന വിശ്വാസമാണ്. ഓരോ രീതിയിലുള്ള ആൾക്കാരുടെ സഞ്ചാരങ്ങളും എന്തോ കാഴ്ചകളും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പിള്ളേർ സ്കൂളിൽ പോകുന്നു, ജോലിക്കാർ ജോലിക്ക് പോകുന്നു, മാസ്ക് വെച്ചവർ പോകുന്നു, മാസ്ക് വെക്കാത്തവർ പോകുന്നു. നമ്മുടെ ഐരൺ സ്കൂളിലെ വണ്ടി വന്നു, എൻ്റെ മോനൊക്കെ അതിനകത്ത് കയറിപ്പോൾ നിൽക്കുകയാണ്. കുറേ കുട്ടികളുണ്ട്. ഏതായാലും ആ സ്കൂളിന് ഒരു നന്ദി പറയുന്ന കാര്യം, ഇച്ചിരി ഉള്ളിലോട്ടാണെങ്കിലും ഒരു വാഹന സൗകര്യം ഏർപ്പെടുത്തി തരുന്നതിന് ഏറ്റവും അധികം ആ മാനേജ്മെൻറ്റിന് നന്ദിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പിള്ളേരെ ആ സ്കൂളിൽ എത്തിപ്പെടണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. നല്ലൊരു സ്കൂളാണ്, അല്ല പ്രൈവറ്റ് ബസ്സൊക്കെ വന്ന് തിരിഞ്ഞു പോകുന്നുണ്ട്. ഇനി അവരുടെ വണ്ടി ഇങ്ങനെ റാ എടുക്കണം. സ്കൂളിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷേ അനുഭവത്തിൽ നിന്നും ഉള്ള ഒരു കാര്യമാണ്. വണ്ടി അവിടെ തിരിക്കണം. നമ്മളെ ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറ്റി ഇട്ടിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടിടുമായിരിക്കും എന്നാണ് തോന്നുന്നു. മുരഹരയുടെ വണ്ടി പോന്നു. മുരഹര നമ്മുടെ AC സ്ലീപ്പറാന്ന് തോന്നുന്നു. ബാംഗ്ലൂരോ
ലോങ് ട്രിപ്പൊക്കെ പോകുന്ന വണ്ടിയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ആ ബസ് അവിടെ സ്റ്റാൻഡിൽ കയറ്റിയിട്ടായിരുന്നെങ്കിൽ ഇത്രയും ബ്ലോക്ക് വരത്തില്ല. എല്ലാവരും കൊണ്ടുപോയി റോഡിലോട്ട് അങ്ങ് ചാണ്ടും. അന്നേരം മറ്റുള്ള ഒരാൾക്ക് അത്യാവശ്യം അല്ലെ സ്കൂളിൽ വരാൻ അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് അത്യാവശ്യത്തിന് വണ്ടി ഇടാൻ പറ്റുന്നില്ല. അവന് ഈ പിള്ളേരെ സ്റ്റാൻഡിലോട്ട് കയറ്റി അങ്ങ് എടുത്താൽ പോരെ. മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുമായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ 3-ാം തീയതി വരെ മഞ്ഞ അലർട്ടാണ്. അപ്പോൾ ഓക്കെ, ഞാനും പോവുകയാണ്. അയലോൺ സ്കൂളിലെ വണ്ടി വന്നു, പിള്ളേർ കയറുന്നു, എൻ്റെ മോനൊക്കെ അതിനകത്തുണ്ട്. ഫോണ വാങ്ങിക്കൊണ്ട് കോന്നി ടൗണിലെ തിരക്ക്, ഇതാണ് വീഡിയോ. ഇപ്പൊ സമയം 6:30 കഴിഞ്ഞു. ഒന്നെടുത്തോണ്ട് പോണോ, എന്താ കാണിക്കും? കോപത്തുമില്ല, ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്ത് ഞാൻ നടക്കും. അവിടെ ഇവിടെ എല്ലാം കൊണ്ട് കുട്ടിക്കുന്നു. ഒരു രക്ഷയില്ല, മഴയായാലും ഓണത്തിന് ഭയങ്കര തിരക്കാണ്. നോക്കിയും കണ്ടും വണ്ടി ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ പള്ളക്കിരിക്കും. അത്ര റോഡും ശരിയായിട്ടില്ല, റോഡ് പണി ഞാനും കഴിഞ്ഞു പോയത്. ഇതാണ് കോന്നി ടൗണിലെ അവസ്ഥ ഓണമായിക്കൊണ്ട്. മഴയൊക്കെ എന്ത്, മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ പുതിയൊരു കട ഓപ്പൺ ആയിട്ടുണ്ട്. ആ കടയിൽ നിന്ന് കഴിഞ്ഞു പുതിയൊരു കട. പുതിയ കടയകളെ ഓണോ ആയെന്ന് അറിയാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ. ഇവിടെ പാർക്ക് ചെയ്യാൻ ഒരു രക്ഷയില്ല. ഒരു കടയിൽ ഒരു സാധനം പണിക്കും, എല്ലായിടത്തും വിഷയം അതാ. പാർക്കിംഗ് ആണ് വലിയ വിഷയം, ഏറ്റവും വലിയ പ്രശ്നം പാർക്കിംഗ് ആണ്. അതുകൊണ്ട് സന്ധി കഴിഞ്ഞൊക്കെ ഇറങ്ങുന്നതാണ് ബുദ്ധി. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്, ഓണത്തിന്റെ തിരക്ക് തന്നെ. ഞാനെന്താ വേണം ചേട്ടാ, പുറകെ വണ്ടി ഇറക്കണം. കൊണ്ടുവെക്കുന്ന മാറ്റത്തില്ല, അത് പിന്നെ വണ്ടിക്കാർക്ക് ബസ്സുകാർ പുറകെ കിടക്കണ്ടേ? ആ നാളെ അടിക്കാൻ പറ്റും. ഇവിടെ വരെ തിരക്കാണ്, കണ്ടല്ലോ ഓണത്തിന്റെ തിരക്ക്.